ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മൂത്ത് വൈപ്പ് സ്ലൈഡ് എഫക്റ്റ്. അപ്പോൾ ഈ ഒരു എഫക്റ്റിൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ മുന്നേ അലൈറ്റ് മോഷനിൽ ചെയ്തതായിരുന്നു, ബട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്യാപ്കട്ട് എന്ന പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. സോ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി കണ്ടൻസിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. സോ അത്രേ ഉള്ളൂ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ക്യാപ്കട്ട് പറഞ്ഞ ആപ്ലിക്കേഷനിലാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വി പി എൻ്റെ സഹായം ആവശ്യമാണ്. സോ ഞാൻ ഇവിടെ സൂപ്പർ വി പി എൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്കിവിടെ വി പി എൻ കണക്ട് ആയി കിട്ടിയിട്ടുണ്ടാവും. ആ ഓക്കെ, എനിക്കിവിടെ വി പി എൻ കണക്ട് ആയിട്ടുണ്ട്. ഇനി വി പി എൻ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യാം. ഇനി ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക, നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്യുക, ആഡ് കൊടുക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ. ഫസ്റ്റ് നമുക്ക് ലാസ്റ്റിൽ ക്യാപ്കട്ടിൻ്റെ ഒരു ആഡ് കാണാം. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ കോപ്പി എടുക്കണം. വീഡിയോ സെലക്ട് ചെയ്യുക, താഴെ കോപ്പി പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും, കോപ്പി കൊടുക്കുക. ഇനി നമുക്ക് ഈ കോപ്പി ചെയ്ത വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുക, താഴെ കട്ടൗട്ട് വരേണ്ട ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യുക. അതിൽ കസ്റ്റമൈസ്ഡ് കട്ടൗട്ടോ അങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബ്രഷ് ടൂൾ കിട്ടും. എന്നിട്ട് നമ്മളെ കാറ് കറക്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് ഔട്ട്ലൈൻ മാത്രം ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിട്ട് തന്നെ റിമൂവ് ആയി കിട്ടും. കുറച്ച് ടൈം എടുക്കും, നിങ്ങളുടെ വീഡിയോൻ്റെ ലെങ്ത്തിനനുസരിച്ചിരിക്കും. ഓക്കെ, എനിക്കിവിടെ അങ്ങനെ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ടൗട്ടൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഓവർലേ ഇറണ്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ഓവർലേ സെലക്ട് ചെയ്യുക. ഇനി ആ ഒരു വീഡിയോ ഫസ്റ്റ് വീഡിയോൻ്റെ കുറച്ച് തൊട്ട് താഴെ തന്നെ ആയിട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത് ആ ഒരു എന്താ സ്ലൈഡ് വരുന്ന ഒരു എഫക്റ്റാണ്. അതിനായിട്ട് ഈ ഒരു ഓവർലേ നമുക്ക് ഇത്ര ലെങ്ത് വേണമെന്നില്ല. ഞാൻ ഇതിൻ്റെ ലെങ്ത് ഇവിടെ കുറക്കുകയാണ്, ഒരു 0.5 സെക്കൻഡ് മാത്രം എനിക്കിവിടെ ലെങ്ത് മതി. ഓക്കെ, 0.5 സെക്കൻഡാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. എന്നൊരു ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് കാറ് ഫ്രെയിമിൻ്റെ ഔട്ട് പോകണം, പുറത്തോട്ട് പോകണം. അത് ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ്, അല്ല റൈറ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് സൈഡ്. നിങ്ങൾക്ക് എങ്ങനെയാണോ കാറിൻ്റെ മൂവ്മെൻറ്റ് വേണ്ട, അതിനനുസരിച്ച് ഫസ്റ്റ് കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. എവിടെ നിന്നാണോ വരേണ്ടത് ആ ഒരു അതിനനുസരിച്ച് നിങ്ങൾക്ക് കീ ഫ്രെയിം ഫസ്റ്റ് സെറ്റ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ ഫ്രെയിമിൻ്റെ പുറത്തോട്ട് പോയിട്ട് പുറത്ത് പോകണം, അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ട് കാണും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കാർ ഇങ്ങനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്, അല്ല ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്, ഏഷ് എങ്ങനെയാണ്, എങ്ങനെയെങ്കിലും ആകട്ടെ. ഇനി നമുക്ക് എഫക്റ്റ് കൊടുക്കുക, ആഡ് എഫക്റ്റ് കൊടുക്കുക. എന്നിട്ട് ബേസിക് പറഞ്ഞ ഒരു സെക്ഷനിൽ സെലക്ട് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മോഷൻ ബ്ലർ കാണാൻ പറ്റും. മോഷൻ ബ്ലർ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഓവർലേ പറഞ്ഞ ഓപ്ഷനിൽ സെലക്ട് ചെയ്താൽ നമ്മുടെ ഓവർലേക്ക് അവിടെ മോഷൻ ബ്ലർ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അതിന് ഹൊറിസോണ്ടില് നിങ്ങളിഷ്ടത്തിന് ചെയ്യുക, ഇൻറ്റൻസിറ്റി എപ്പോഴും ഹൈ ആയിട്ട് എന്ന് വെച്ചാൽ 100 തന്നെ പ്ലേസ് ചെയ്ത് നോക്കുക. ഹൊറിസോണ്ടിൽ നിങ്ങളുടെ വീഡിയോയിൽ എങ്ങനെയാണോ സ്യൂട്ട് ആവുന്നത് അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ഞാൻ അവിടെ ഒരു 50-55 ആ ഒരു റേഞ്ചിലാണ് സെറ്റ് ചെയ്യണത്. എന്നിട്ട് മോഷൻ ബ്ലർ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്തിനനുസരിച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഏകദേശം ഒരു സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്യണം. കാരണം ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഇത് വരുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സെൻറ്ററിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് മുതലേ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മുതലേ വെക്കാം, നോ പ്രോബ്ലം. ഞാൻ അവിടെ സെൻറ്ററിലാണ് സെറ്റ് ചെയ്യണത്. അതുപോലെ തന്നെ അതിൻ്റെ എഫക്റ്റും ആ ഒരു വീഡിയോൻ്റെ കറക്റ്റ് പ്ലേസ് ചെയ്തിട്ട് തന്നെ വെക്കുക. എഫക്റ്റ് കറക്റ്റ് വീഡിയോൻ്റെ ലെങ്ത്തിന് തന്നെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തേക്കുക. ഇനി ബാക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കുറച്ച് കോപ്പീസ് വേണം. എന്നുവെച്ചാൽ ഒരു വട്ടമല്ലല്ലോ ഇങ്ങനെ പോകണം, ഒരു 3-4 വട്ടം ഇങ്ങനെ പോകണ കാണാമല്ലോ. അപ്പോൾ അതിന് എത്രത്തോളം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കോപ്പി കൊടുക്കുക. ഞാൻ അവിടെ ഇപ്പോൾ ഒരു 4 കോപ്പിയും കൂടെ കൊടുത്തേക്കുക. ഫസ്റ്റിൽ ഒരു കോപ്പി കൊടുക്കുക, അങ്ങനെ ഒരു 5 കോപ്പിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 5 വട്ടം കാർസ് ഇങ്ങനെ മൂവ് ചെയ്യും, അതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. ഓക്കെ, ഞാൻ അവിടെ ഒരു കോപ്പി കൂടെ കൊടുക്കുന്നുണ്ട് ഫസ്റ്റിൽ. ഓക്കെ, ഞാൻ അങ്ങനെ അവിടെ ഒരു 5 കോപ്പീസ് വീഡിയോസിൻ്റെ എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ 5 വട്ടം ഇങ്ങനെ കാർസ് മൂവ് ചെയ്യും.
അതിനനുസരിച്ച് നമ്മുടെ എഫക്റ്റും അതുപോലെ തന്നെ ഒരു അഞ്ചെണ്ണം കോപ്പി ചെയ്തെടുത്ത് വെച്ചേക്കുക. നമ്മുടെ എത്ര വീഡിയോസ് കോപ്പി ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് തന്നെ എഫക്റ്റും കോപ്പി ചെയ്യുക. എഫക്റ്റ് ഒരു കാരണവശാലും ഒരു എഫക്റ്റ് ആഡ് ചെയ്തിട്ട് അത് മാത്രം ഡ്രാഗ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഒരു എഫക്റ്റ് ഒരു ഓവറിലേക്ക് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ എഫക്റ്റ് നമ്മൾ എത്ര വീഡിയോസ് എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് അത്രയും എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അഞ്ച് വീഡിയോസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അവിടെ അഞ്ച് വീഡിയോസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ എഫക്റ്റും സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓവർലെ സെലക്ട് ചെയ്ത് കൊടുത്തേക്കുക. എല്ലാം സെപ്പറേറ്റ് തന്നെ ചെയ്ത് കൊടുക്കുക. എല്ലാ എഫക്റ്റിലും എന്താ എഫക്റ്റ് സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റ് ഓവർലെ. അപ്പോൾ ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ട് അഞ്ചെണ്ണത്തിലും ഒബ്ജക്റ്റ് ഓവർലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ഏകദേശ പണിയോടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ആ ഒരു കാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് വരണം അല്ലേ, അതിനായിട്ട് നമ്മുടെ ആ ഒരു ഓവറിലെ ഒരു കോപ്പി എടുത്ത് വെക്കുക. ഈ കോപ്പി ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കോപ്പി ഫസ്റ്റിൽ കൊണ്ടുപോയി വെച്ചിട്ട് വീഡിയോൻ്റെ ഫുൾ ലെങ്ത് അവിടെ എടുത്ത് വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുത്ത കീ ഫ്രെയിം രണ്ടും ഒഴിവാക്കുക. ഓക്കെ, രണ്ട് കീ ഫ്രെയിം അവിടെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ കാർ കറക്റ്റ് പഴയ പൊസിഷനിൽ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു എഫക്റ്റ് നമ്മുടെ കാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് ആയിരിക്കും വരിക. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം കാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ആ ഒരു എഫക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം സെറ്റ് ആയില്ലേ ഗൈസ്? അപ്പോൾ നമുക്ക് ഇനി ചെറിയൊരു എഫക്റ്റോടെ കൊടുക്കുക, ഒരു 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 എന്താ പറയുക, ഒരു ഫൈനൽ ടച്ച് എന്നൊക്കെ പറയില്ല, അതിന് വേണ്ടിയിട്ട് ഒരു എഫക്റ്റോടെ കൊടുക്കാം, ഒരു ഷെയ്ക്ക് എഫക്റ്റ് കൊടുക്കാം നമുക്കിവിടെ. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം കുറച്ചുകൂടെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ആ എഫക്റ്റ് കൊടുക്കുക, എന്നിട്ട് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, വീഡിയോ എഫക്റ്റ് എടുക്കുക. അതിൽ ബേസിക്കിൽ തന്നെ എന്താ ഷെയ്ക്കറിൻ്റെ എഫക്റ്റ് ഉണ്ട്. ഷെയ്ക്കിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ക്യാമറ ഷെയ്ക്ക് നേരിട്ടുള്ളൊരു എഫക്റ്റാണ്. അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ക്യാമറ ഷെയ്ക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും വെച്ചിട്ട് വീഡിയോൻ്റെ അല്ല അര എഫക്റ്റിൻ്റെ, എന്നിട്ട് ഒബ്ജക്റ്റ് എടുത്തിട്ട് ഓൾ വീഡിയോസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ഷെയ്ക്ക് വന്നിട്ടുണ്ട്. ഷെയ്ക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ റേഞ്ചും സ്പീഡും നല്ലോണം കുറച്ചാണ് വെക്കുന്നത്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഒന്നുകൂടെ എക്സ്പോർട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ സ്പീഡ് നമുക്ക് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് അതിന് വേണ്ടിയിട്ട് അവിടെ കുറച്ച് കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം അവിടെ ഒരു സ്പീഡിൽ വരുന്നില്ല അല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ എക്സ്പോർട്ട് ചെയ്യാം. ഈ വീഡിയോ ഇവിടെ എൻ്റെ ആയിട്ടില്ല, ആരും ബാക്കി കാണാണ്ട് പോയത്. സോ നമുക്കിവിടെ എക്സ്പോർട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്ക് അടിച്ചിട്ട് നമുക്ക് ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ സേവ് ചെയ്ത ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വീഡിയോ സെലക്ട് അതിൻ്റെ ലാസ്റ്റിൽ ക്യാപ് കട്ടിൻ്റെ ഇടണം ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോ സെലക്ട് ചെയ്തിട്ട് സ്പീഡ് കൊടുക്കുക, കർവ് കൊടുക്കുക, അതിൽ കസ്റ്റം കൊടുത്തിട്ട് നമ്മുടെ വീഡിയോൻ്റെ ആ ഒരു കാറിൻ്റെ ഒരു ആ ഒരു എഫക്റ്റില്ലേ, ആ ഒരു എഫക്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊരു ബീറ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു സെപ്പറേറ്റ് വെച്ച ആ ഒരു ബീറ്റ് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ലാസ്റ്റിലൊരു ബീറ്റ് ആഡ് ചെയ്യുക. അതിൻ്റെ തൊട്ട് മുന്നിലുള്ള ആ ഒരു ബീറ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് സെൻറ്ററിലുള്ള ബീറ്റ് ഒരു 5x മൂവ് ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ആ ഒരു സ്പീഡിൽ തന്നെ ആ ഒരു മൂവ്മെൻറ്റ് എന്താ ആ ഒരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പിന്നെ വീഡിയോയിൽ ചെറിയ വേരിയേഷനും കാര്യങ്ങളൊക്കെ വരും, അതൊക്കെ നോക്കണ്ട. പിന്നെ മോഷൻ ബ്ലർ എടുക്കുക. ബ്ലർ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനനുസരിച്ച് തന്നെ ബ്ലെൻഡും അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ മോഷൻ ബ്ലർ നിങ്ങൾ നോക്കണ്ട, മോഷൻ ബ്ലർ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ വീഡിയോക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓക്കെ നമുക്കിവിടെ സെറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി എക്സ്പോർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ ഗൈസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കണോട് എന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. അതുമല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതുമാണ്. സോ അത്രേ ഉള്ളൂ ഗൈസ്, ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്.